हेलो फ्रेंड्स दियूस कुक वेल्ड स्वागत अब इन नाम वन नमें कटन चाय बेस्ट ना एरव नाड़न स्पाइसी मिक्चर वन अब नोक अब अट्ठे ई रु कड़लमाव अूडे नमुक अर कप वरत अरीपुड़ी आवश्यक अब अद्वे मुलग पड़ी ഒരു ടേബിൾ സ്പൂൺ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ പിന്നെ കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായാലും എടുക്കാം ട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പും കായപ്പൊടിയും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് ഇനി ഈ പൊടികളൊക്കെ നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനി ഇതിൽ നിന്ന് നമുക്കൊരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പോളം പൊടി എടുത്തിട്ട് മാറ്റിവെക്കണം കാരണം നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കേണ്ട ബൂന്തിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുക്കാൽ കപ്പോളം പൊടിയെടുത്ത് മാറ്റിവെക്കുന്നത് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല ചപ്പാത്തി മാവിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കുക കുഴച്ചിട്ട് നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൻ്റെ അച്ചിലിട്ടിട്ട് ഒത്തിരി ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള ഓട്ടയുള്ള അച്ചിലിട്ടിട്ട് നമ്മൾ നൂലപ്പം ചിറ്റില്ലേ അതേപോലെ ചിറ്റിയെടുക്കുക ഇതിന് നമ്മൾ സേവ എന്നാണ് പറയുക അപ്പോൾ അത് നമ്മുടെ സേവ തിളച്ച എണ്ണയിലേക്ക് ചിറ്റി കൊടുക്കുക അധികം നേരം ഇതിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യരുത് ഒരു 30 സെക്കൻഡൊക്കെ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കുക ശേഷം അടുത്ത 30 സെക്കൻഡ് അടുത്ത ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റും വരും വേറൊരു കളറും വരും അപ്പോൾ അതുകൊണ്ട് 30 സെക്കൻഡിൽ മേലേക്ക് പോവരുത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് തണുക്കുന്നതിനനുസരിച്ച് ഇത് നല്ല ക്രിസ്പി ആയി കിട്ടും ഇനി അടുത്ത ട്രിപ്പ് സേവ ചിറ്റി കൊടുക്കാം എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബൂന്തി റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ, അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷനിലാണ്, കാരണം നമ്മൾ മിച്ചർ കഴിക്കുമ്പോൾ അതിൽ മണിമണിയായിട്ട് കാണുന്നുണ്ടല്ലോ, അതിനെയാണ് ബൂന്തി എന്ന് പറയുക. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഇനി ചൂടായ എണ്ണയിലേക്ക് ദായി വീഡിയോയിൽ കാണുന്ന പോലെ കണ്ണുള്ള ഒരു തവി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് തവി തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തി ഇതുപോലെ ഫ്രൈ ആയിട്ട് വരും. ഇനി ഇത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, അപ്പോൾ ഏറെക്കുറെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ അത് കയ്യിലെടുത്തിട്ട് തിരുമ്പി നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊടി പൊടി ആയിട്ട് വരുന്നത് കാണാം, അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമ്മളിത് എണ്ണയിൽ കോരിയെടുക്കുക, പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയി കിട്ടും. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല വറുത്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ടത് നമ്മൾ ബൂന്തി ഇട്ടിരിക്കുന്ന പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നിലക്കടല വറുത്തെടുക്കാം, അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. കാരണം ഇത് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയാണ്, അപ്പോൾ ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിടാം. ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആർക്കും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം, അത് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് അതും ചെറുതായി ഫ്രൈ ചെയ്തിട്ട് അതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വീഡിയോസൊക്കെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികളുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളെടുത്തിട്ട് നമ്മുടെ സേവ അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കൈ കൊണ്ടൊന്ന് അധികം പൊട്ടിപ്പോവാത്ത രീതിയിൽ മിക്സറിൻ്റെ ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബൂന്തി, അതുപോലെ നിലക്കടല, പൊട്ടുകടല ആ ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വേണ്ട, അത് നമ്മുടെ എരിവ് അനുസരിച്ച്, ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്, നല്ല സ്പൈസി മിക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ കട്ടൻ ചായക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.